ഡോക്ടർ കെ പി ഹരിദാസ് എന്ന ഒരു വലിയ വലിയൊരു അധ്യായം എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിപ്പോയി. വലിയൊരു ഒരു ഒരു ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെടേണ്ട ഒരു വിശ്വകുര ജീവിതം. പ്രിയരെ, നാം നമുക്ക് മുന്നിലുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 1968 ഫാർമക്കോളജി വിഭാഗത്തിലെ അധ്യാപകനായി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് 1970 മുതൽ 2021 അനസ്യൂതം തുടരുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധന്റെ ചരിത്രം നാം ഏറെ അഭിമാനത്തോടെ പറയുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും വിദ്യാഭ്യാസം വിദേശ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രശസ്തമായ ലണ്ടനിലെ ഗ്ലാസ്കോയിൽ, UKയിലെ ഗ്ലാസ്കോയിൽ നിന്ന് ഫെലോഷിപ്പ് ഇൻ സർജറി എടുത്തിട്ട് അവിടുന്ന് വിദേശത്ത് കുറച്ചുനാൾ വർക്ക് ചെയ്യുകയും പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് മെഡിക്കൽ കോളേജ് സേവനം ഭംഗിയായി കാലങ്ങളോളം. ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് സർജറി ഡിപ്പാർട്ട്മെന്റായി 1997 സ്വയം വിരമിക്കൽ, 2000 തിരുവനന്തപുരത്ത്. ഇന്ന് ഒരുപാട് കോർപ്പറേറ്റ് ആശുപത്രികൾ ഉണ്ടെങ്കിലും അതിന്റെ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 2000 ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന ആശുപത്രി, അവിടെ നിന്ന് ആരും അമിതവണ്ണത്തിന് ശസ്ത്രക്രിയയൊന്നും മുതിരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് തുടങ്ങി അമിതവണ്ണത്തിന് ശസ്ത്രക്രിയ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കരളിൽ കൈവച്ച ആദ്യത്തെ മലയാളി സർജൻ, അതൊരു ശരിക്കും പറഞ്ഞാൽ അഭിമാനമുണ്ട് പറയാൻ. IMA തിരുവനന്തപുരം ശാഖയുടെ അംഗം കൂടിയാണ് അദ്ദേഹം. വളരെ വളരെ അഭിമാനമുണ്ട്. പ്രിയരെ, അവസാനം ബ്രിട്ടീഷ് പാർലമെന്റ് 2014 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലോർഡ് സ്വരാജ് പോളിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി സ്വീകരിച്ച മലയാളി. രാഷ്ട്രം 2015 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വിശ്വകുരൻ. നിരവധി പുരസ്കാരങ്ങൾ, ഡോക്ടർ ബത്സല മെമ്മോറിയൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ, നിരവധി അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിലെ പ്രബന്ധങ്ങൾ, നേട്ടങ്ങൾ, ഇതൊക്കെ ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ KP ഹരിദാസ് സാർ. അദ്ദേഹം സൗമ്യനും മൃദുഭാഷിയും ഒപ്പം എവിടെയും ഒരു പക്ഷെ ആക്ഷന് ഏറ്റവും ക്രിയാത്മകതയുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ശാഖയുടെ അംഗവും നമ്മുടെയൊക്കെ അഭിമാനവും അനന്തപുരിയുടെ യശസ്സുയർത്തിയ ഈ മഹാനുഭാവനെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമാണ്. പ്രിയപ്പെട്ട ഡോക്ടർ KP ഹരിദാസ് സാർ, അങ്ങേക്ക് സ്വാഗതം. IMA ആരോഗ്യം ആനന്ദത്തിലേക്ക്. നമ്മൾ ഒരുപക്ഷെ കോവിഡ് നമ്മെ സമ്മാനിച്ചത് ഏറ്റവും വലിയ ദുരന്തം ഒന്നാണ് അമിതവണ്ണം എന്ന് പറയുന്ന സാധനം. ആൾക്കാരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വാട്സാപ്പ് കൂട്ടായ്മകളിൽ ഇന്നുണ്ടാക്കിയ സ്നാക്സ് എന്ന് പറഞ്ഞൊക്കെ തള്ളി തുടങ്ങി അവസാനം തള്ളിയതെല്ലാം കൂടി വയറിലൊരു തള്ളായി അങ്ങനെ അമിതവണ്ണത്തിലേക്ക് നീങ്ങുമ്പോൾ ആ അമിതവണ്ണം ഉയർത്തുന്ന യഥാർത്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിഹാരങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് കേൾക്കാം. അതിൽ ആധികാരികമായ കാൽവെയ്പ് നടത്തിയ പ്രിയപ്പെട്ട KP ഹരിദാസ് സാറിൽ നിന്ന് അങ്ങേക്ക് വീണ്ടും എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. സാർ, ഓവർ ടു യു സാർ. പ്രിയപ്പെട്ട KP ഹരിദാസ്. താങ്ക് യു ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ കുമാർ ആൻഡ് അദർ ഡിയർ ഫ്രണ്ട്സ്. മനോഹരമായ ഭാഷയിൽ സംസാരിക്കുന്ന ഡോക്ടർ കുമാറും അതിന് അതുപോലെ കിടപിടിക്കും പോലെ സംസാരിക്കുന്ന ഡോക്ടർ പ്രശാന്തും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ ടെക്നിക്കലി പറയേണ്ട പല വാക്കുകളും മലയാളത്തിൽ പറയേണ്ടി വരുമ്പോൾ നിങ്ങൾ സഹിക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടികൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. പലരും ഇതുവരെ കോവിഡും ഒബീസിറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അധികം ആലോചിച്ചിട്ടില്ല. നമ്മുടെ പൊതുജനത്തിനും മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഉള്ള ആൾക്കാർക്കും ഒബീസിറ്റി, അമിതവണ്ണത്തെക്കുറിച്ചുള്ള ഒരു അവബോധം വളരെ കുറവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഒബീസിറ്റി ഈസ് എ മെറ്റബോളിക് ഡിസീസ്. അതോടൊപ്പം തന്നെ വരുന്ന എല്ലാ മെറ്റബോളിക് ഡിസോർഡേഴ്സിനും പ്രതിവിധിയായിട്ടുള്ള
വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്തു വരുന്ന ഒരാളാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. അറിവിന് വേണ്ടി, കാരണം നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ സാധിക്കും, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും, സ്ലീപ്പ് അപ്നിയ മാറ്റാൻ സാധിക്കും, ജോയിന്റ് പെയിൻസ് മാറ്റാൻ സാധിക്കും. ഒബീസിറ്റി എന്നാൽ സ്കിൻ തൊട്ട് ബോൺ വരെ എല്ലാ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. ഇറ്റ്സ് നോട്ട് എ കണ്ടീഷൻ, ഒരു രോഗാവസ്ഥയാണ് ഒബീസിറ്റി. അമിതവണ്ണം, എക്സസ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ്, അത് ശരീരത്തിന്റെ പുറത്ത് കാണുന്നതിന് മുമ്പ് തന്നെ അകത്ത് അടിയുകയാണ്, കൊഴുപ്പടിയുകയാണ്, മസിലിലും ലിവറിലും ഒമന്റത്തിലും അതുപോലെ മെഷിനറിയിലും ഒക്കെ അത് കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. അത് പ്രത്യേകിച്ച് ഏഷ്യൻസിൽ, അത് ഒരു കേരളത്തിലുള്ളവർക്ക് അതൊരു കുംഭയായിട്ട് മാറുന്നു. സെൻട്രൽ ഒബീസിറ്റി അത് ഒരു ഹാർട്ട് ഡിസീസിന് അവസരമൊരുക്കുന്ന ഒന്നാണെന്ന് നമുക്കെല്ലാം പല അവസരത്തിലും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ചുരുക്കി ഈ ചുരുങ്ങിയ സമയമായതുകൊണ്ട് എവിടെ തുടങ്ങി അവസാനിക്കണമെന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. പക്ഷെ നമ്മുടെ ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒരു ഇൻഡെക്സ് ആയിട്ട് വെച്ചിരിക്കുന്ന BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. എല്ലാവർക്കും അറിയും പോലെ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എളുപ്പം അറിയാൻ വേണ്ടി നമ്മൾ ഹൈറ്റ് എടുക്കുക. ഉദാഹരണത്തിന് 170 centimeters ആണെന്ന് എടുക്കട്ടെ, അതിന്ന് 100 മൈനസ് ചെയ്താൽ കിട്ടുന്ന 70 ആയിരിക്കും നമുക്കാകാവുന്ന ഉദ്ദേശം വെയിറ്റ്. ഇതിന്റെ ഒരു 10% കൂടുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 5 to 5 kilos ദിസ് വേ ആർ ദാറ്റ് വേ ഇസ് ഓൾ റൈറ്റ്, കുഴപ്പമില്ല. ഒരു 10% കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 70 kilograms ആകാവുന്ന ഒരാൾക്ക് 77 kilograms ആകുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വെയിറ്റ് കൂടരുത്. 20% വെയിറ്റ് കൂടുമ്പോൾ ഒരു 84 kilos ആകുമ്പോഴേക്കും ഒരു 10% ഹെൽത്ത് റിസ്ക് ഉണ്ട്, കാർഡിയാക് റിസ്ക് ഉണ്ട് എന്നുള്ളത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഒരു 30% കൂടുമ്പോൾ 15% റിസ്ക് ഉണ്ട്, 40% കൂടുമ്പോൾ റഫ്ലി 20% റിസ്ക് ഉണ്ട്, 1/5 റിസ്ക് ആണ്. അത് 100 എടുക്കുമ്പോൾ 20% റിസ്ക് ഇവരിൽ. സോ അപ്പോ ഒബീസിറ്റി നോർമൽ BMI എന്ന് പറയുന്നത് 18-25 ആണ്, 25-30 എന്ന് പറയുന്ന ഓവർ വെയിറ്റ് ആണ്. 25-30 നമ്മളൊക്കെ ഏതാണ്ട് ഓവർ വെയിറ്റിലായിരിക്കും, സംശയമൊന്നുമില്ല. ആൻഡ് 30 കഴിഞ്ഞാൽ ഒബീസിറ്റിയാണ്, 35 വരെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒബീസിറ്റിയാണ്, അത് കഴിഞ്ഞാൽ മോർബിഡ് ഒബീസിറ്റി എന്ന് പറയും 40 കഴിയുമ്പോൾ. 35 BMI ഉള്ള ഒരാൾക്ക് കോമോർബിഡിറ്റി ഉണ്ടെങ്കിൽ സർജിക്കൽ കറക്ഷൻ വേണമെന്നാണ് ഒബീസിറ്റി സർജൻസും അത് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും നിർബന്ധമാണ്. ഒരു കോമോർബിഡിറ്റി എന്ന് പറയുമ്പോൾ അത് ഡയബറ്റീസ് ആകാം, ഹൈപ്പർടെൻഷൻ ആകാം, ഹൈപ്പർ ലിപ്പിഡീമിയ ആകാം, ജോയിന്റ് പെയിൻസ് ആകാം, ബാക്ക് പെയിൻസ് ആകാം, സ്റ്റെറിലിറ്റി ആകാം, അങ്ങനെ. അപ്പോ ഇത്തരം രോഗങ്ങൾക്കെല്ലാം കാരണമാകും, നിരവധി രോഗങ്ങൾക്ക് കാരണമായി, ഏതാണ്ട് ഒരു 20 രോഗങ്ങൾക്കോളം കാരണമായ ഒരു മഹാരോഗമാണ് ഒബീസിറ്റി. ഇറ്റ് ഈസ് ഡെഡ്ലിയർ ദാൻ ടെററിസം എന്ന് പറയാം. ഇന്ന് തന്നെ കോവിഡിലൂടെ ലോകത്ത് ഇതുവരെ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ സംഖ്യ എടുത്താൽ ഒരു 3.4 million ആൾക്കാരാണ്. ഒബീസിറ്റി വഴി മരിക്കുന്ന ആൾക്കാർ ഏതാണ്ട് 3 million ആണ്, 30 lakhs പീപ്പിൾ ആണ് ഒബീസിറ്റിയും അതിൻ്റെ അനുബന്ധ രോഗങ്ങളുമായിട്ട് മരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒബീസിറ്റി ഈസ് ഡെഡ്ലിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരവസ്ഥയിലാണ് നാം ഒബീസിറ്റി എന്ന് കാണുന്നത്. ലോകത്തുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ ഒരു 7.5 billion ആൾക്കാരിൽ 1.5 billion people are either
obese or overweight. അതിലൊരു ഈസിലി 750 മില്യൺ ആൾക്കാർ ഒബീസാണ്. ഇന്ത്യയുടെ സ്ഥാനം എടുത്താൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ്. അത് കഴിഞ്ഞാല് പിന്നെ മറ്റ് പല യൂറോപ്യൻ സ്റ്റേറ്റ്സ് ഒരു 20% ദി പോപ്പുലേഷൻ ഇസ് ഒബീസ്. അമേരിക്കയിൽ 30-35% ഓഫ് ദി പോപ്പുലേഷൻ. അതുകൊണ്ടാണ് അവരുടെ ഡെത്ത് റേറ്റ്സ് വളരെ കൂടിയത് തുടക്കത്തിൽ തന്നെ. ആൻഡ് ഇന്ത്യയിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പഞ്ചാബിൽ ഏതാണ്ട് അമേരിക്കയിലെ സ്ഥിതിയാണ്. ഏതാണ്ട് 30% ഒബീസ്. അത് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. ആൾമോസ്റ്റ് 15-20% ലൈക്ക് യൂറോപ്പ്. പലപ്പോഴും ഒരു മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ ഫേസ് കണ്ടാലോ കൈകൾ കണ്ടാലോ ഒബീസിറ്റി ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ വെയിറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് there is a lot of obese people. Obesity is on the increase. പ്രത്യേകിച്ചും കുട്ടികളുടെ. കാരണം എന്താ? നമ്മുടെ ജങ്ക് ഫുഡ് തന്നെയാണ്. ഒബീസിറ്റിയുടെ മെയിൻ റീസൺ ഓവർ ഈറ്റിംഗ്, എക്സസീവ് ഫുഡ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്. ഇത് രണ്ടും തന്നെയാണ് ഒബീസിറ്റിയുടെ പ്രധാന കാരണം. പിന്നെ എൻവയോൺമെന്റൽ, ജനറ്റിക്സ് ആൻഡ് എപ്പിജനറ്റിക്സ് ഫാക്ടേഴ്സ്, ഡ്രഗ്സ്, സ്പെഷ്യലി ഡോക്ടർ കുമാറൊക്കെ ഉപയോഗിക്കുന്ന ആന്റി ഡിപ്രസൻസ് മറ്റുമൊക്കെ അതിനൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പോതൈറോയിഡിസം അങ്ങനെയുള്ള സംഗതികളിൽ ഒബീസിറ്റി കൂടുന്നുണ്ട്. അപ്പോ ഇതിന്റെ നാം എന്താണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒബീസിറ്റി പറയാനായിട്ട് ഒരു 20% എക്സസ് ആകുമ്പോൾ തന്നെ നമ്മൾ നല്ല എക്സസൈസും ഡയറ്റ് കൺട്രോളും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാമെന്ന് ഉള്ളതിന് സംശയമില്ല. ഡയറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെജിറ്റബിൾസ്. 50% ഓഫ് ദി പ്ലേറ്റ് നമ്മുടെ ഭക്ഷണത്തിലെ വെജിറ്റബിൾസ് തന്നെ ആയിരിക്കണം. ബാക്കിയുള്ള 50% വേണം നമ്മുടെ അന്നജങ്ങള്, കാർബ്സും മറ്റ് ഫാറ്റും വരേണ്ടത്. ഒബീസിറ്റിയിൽ ഡയബറ്റിസ് വരുന്നതിന്റെ കാര്യം ഫാറ്റാണെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫാറ്റ് ഇൻഡ്യൂസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അത് തന്നെയാണ് കാര്യം. അപ്പോ ഒരു 20% വെയിറ്റ് കൂടുന്ന അവസരത്തിൽ ഒരു 14 കിലോഗ്രാം 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആൾക്ക് കൂടുമ്പോൾ തന്നെ നമ്മൾ റിഗറസ് ആയിട്ടുള്ള എക്സസൈസ്, റണ്ണിങ്, യങ് ഏജിൽ ഏറ്റവും നല്ല എക്സസൈസ് എന്ന് ചോദിച്ചാൽ റണ്ണിങ് തന്നെയാണ്, ഓട്ടം തന്നെയാണ്. ഓട്ടക്കാരെ നോക്കി അറിയാം ഒരാളെ പോലും ഒബീസിറ്റി ഉള്ള അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉള്ള, എക്സസ് വെയിറ്റ് ഉള്ള 1 കിലോ പോലും, ദേ ആർ യൂഷ്വലി അണ്ടർ വെയിറ്റ്. അവരുടെ BMI 20 ആയിരിക്കും മിക്കവാറും ഉള്ള ആൾക്കാർ. അപ്പോ ദാറ്റ് ഈസ് ദി വേ യു ഹാവ് ടു കൺട്രോൾ. ദെൻ ഡയറ്റ്, ടേക്ക് ഇറ്റ് ഹാഫ് ഓഫ് വാട്ട് യു ആർ നോർമലി ഈറ്റിംഗ്. പ്രത്യേകിച്ചും ഈ സമയത്ത്, അതായത് ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുന്ന ഒബീസ് ആൾക്കാർ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എക്സസൈസ്. ഒബീസിറ്റി ഉള്ളവർക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമാണ് DVT ആൻഡ് പെർമനന്റ് എംബോളിസം. അതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് വരാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കരുത്. ഡയറ്റ് നേരെ പകുതിയാക്കണം. ഡയറ്റിലെ പകുതി വെജിറ്റബിൾസ് ആയിരിക്കണം, ബാക്കി കുറച്ച് ഫ്രൂട്ട്സ്. ഡയബറ്റിസ് ഇല്ലാത്തവർക്ക്, ഡയബറ്റിസ് ഉള്ളവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, കാരണം നമുക്ക് ആന്റി ഓക്സിഡൻസും മറ്റുമൊക്കെ കിട്ടണം. ധാരാളം വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളം തീർച്ചയായിട്ടും കഴിക്കണം. അത് ഒരു ഒരു 1 ലിറ്റർ മോര് വെള്ളം. ഒരുപാട് ലാക്ടോബാസിലസ് കിട്ടും നമ്മുടെ സ്റ്റൊമക്കില്, പ്രത്യേകിച്ചും ഈ സമയത്ത് സ്റ്റൊമക്കില് മൈക്രോബിയൽ ഫ്ലോറ റെപ്ലനിഷ് ചെയ്യാനൊക്കെ മോര് വെള്ളം സഹായിക്കും. ഒരു നാരങ്ങ 1/2 ലിറ്റർ ആക്കിയിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള സംഗതികൾ ഓടുക, ഇതൊക്കെ വെച്ചിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യണം. ഇതേ സമയം തന്നെ ഒബീസിറ്റി, മോർബിഡ് ഒബീസിറ്റി ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു സർജനെ കണ്ട് ഈ കാലത്ത് പോലും അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള മെനി ഓപ്പറേഷൻസ് അറിയാം. ഇപ്പൊ ഒബീസിറ്റി മാത്രമുള്ള ഒരാൾക്ക് ഒരു സ്ലീവ് ഗ്യാസ്ട്രിക്ടമി ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. അതിന്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി പലരും ചോദിക്കാറുണ്ട്. കോംപ്ലിക്കേഷൻസ് 15 വർഷത്തിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വലിയ വരാവുന്ന ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സ്വല്പം വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, B12, B1 മേ ബി റെയർലി, കാൽഷ്യം, വൈറ്റമിൻ ഡി, ഇത്ര മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആരൊക്കെ പ്രോട്ടീനും ഫാറ്റും ഷുഗറും എല്ലാം ഓവർലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവർക്ക് അധികം തീർച്ചയായിട്ടും ഒരു 5 വർഷത്തേക്ക് വേണ്ട. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കുറച്ച് സപ്ലിമെന്റ്
അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ കുറച്ച് ബീറ്റൽ ടാബ്ലറ്റ്സ്. അങ്ങനെ ആരും ഭയക്കേണ്ടതായിട്ടില്ല. ഒബീസിറ്റി സർജറി പലപ്പോഴും പലരും ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ ഫിസിഷ്യൻസും അറിവുള്ളവരും അല്ലാതുള്ള പ്രാക്ടീഷണേഴ്സും ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒബീസിറ്റിയുടെ. ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു ഗീതാകൃഷ്ണൻ എന്ന് പറഞ്ഞ അടൂർ നിന്ന് വന്ന ഒരു എഞ്ചിനീയർ 180 kilo ആണ് വെയിറ്റ്, ഹൈപ്പർടെൻസീവ് ആണ്, ഡയബറ്റിക് ആണ്, ആൾക്കഹോളിക് ആണ്. ഇത് ഇത് പ്രത്യേകിച്ച് ആൾക്കഹോൾ പറയുമ്പോൾ ഏറ്റവും വളരെയധികം പിന്നെ അൺട്രുവേർഡ് ആയിട്ട് ദോഷം ചെയ്യുന്ന ഒബീസിറ്റി, കോവിഡ് കാലത്ത് ദോഷം ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി കുറയുന്ന ആൾക്കാർ, ആൾക്കഹോളിക്സ്, സ്മോക്കേഴ്സ്, പിന്നെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നവര്, ശരിക്കും റീനൽ ഡിസീസസ് ഉള്ളവര്, ഡയബറ്റിസ് ഉള്ളവര്, ഹൈപ്പർടെൻഷൻ ഉള്ളവര്, ഒബീസിറ്റി ഉള്ളവർ, അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാം. ഈ മനുഷ്യന് ഒരു 3 മാസം മുമ്പ് ഞാൻ ഓപ്പറേറ്റ് ചെയ്തു. 3 വർഷമായി കിടന്നുറങ്ങാൻ സാധിച്ചിട്ടില്ല, ഇരുന്നാ ഉറങ്ങുന്നുണ്ട്. പകല് രാത്രിയിലിരിക്കും, ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും, ചിപ്സും നട്ട്സും മറ്റുമൊക്കെ കഴിച്ചിരിക്കും. രാവിലെ പകലാണ് ഇരുന്ന് ഉറങ്ങുന്നത്. ഓപ്പറേറ്റ് ചെയ്തു 3 മാസം മുമ്പ്. 50 kilo ഈ 3 മാസം കൊണ്ട് കുറഞ്ഞു, 100 kiloയെ ഉള്ളൂ ഇപ്പൊ വെയിറ്റ്. പിറ്റേ ദിവസം തൊട്ട് ഉറങ്ങാൻ തുടങ്ങി, ഡയബറ്റിസ് കംപ്ലീറ്റ് മാറി, ബി പിക്കുള്ള മരുന്ന് പ്രാക്ടിക്കലി നിർത്താനായി. ഇതെല്ലാം മാറുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഇത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈ അവസരത്തിൽ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ റെഡിയാണ്. ഒബീസിറ്റി എങ്ങനെയാണ് നമ്മുടെ കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, കോവിഡ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റബോളിക് സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഹൈപ്പർലിപിഡീമിയ ആൻഡ് സ്ലീപ്പ് അപ്നിയ, ഈ കോമ്പിനേഷൻ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഒബീസിറ്റി തന്നെ ഒരു മെറ്റബോളിക് ഡിസീസ് ആണ്, അത് മെറ്റബോളിക് സിൻഡ്രോം ആയിട്ട് മാറുന്നു. അതിന് ഇന്ന് മെറ്റബോളിക് സർജറി ഉണ്ട്, അത് മിനി ഗാസ്ട്രിക് ബൈപാസ് എന്ന് പറയും, സ്റ്റൊമക്കിനെ ഒന്ന് ചെറുതാക്കും. അത് കഴിഞ്ഞിട്ടൊരു 200 to 250 centimeters ഓഫ് ദി അപ്പർ ജുജിനെ ഒന്ന് ബൈപാസ്. അപ്പൊ ഈ ന്യൂട്രിയന്റ് കൈയും നേരെ ഡയറക്റ്റ് ആയിട്ട് ആ ചാനലിലൂടെ പോകാതെ ഡിസ്റ്റൽ ജജിനത്തിൽ പോകും, താഴെ എത്തും. താഴെ ഫാസ്റ്റായിട്ട് എത്തുമ്പോൾ GLP1 എന്ന് പറയുന്ന ഡിസ്റ്റൽ സ്മാൾ ഇൻജസ്റ്റൈൻ ഐലിയത്തിലുള്ള GLP1 സ്റ്റിമുലേറ്റ് ചെയ്യും ഈ ന്യൂട്രിയന്റ് കൈയും. അത് ഇൻ ടേൺ സ്റ്റിമുലേറ്റ്സ് ദി ഇൻസുലിൻ സസ്റ്റൈനിങ്, ഇൻസുലിൻ സസ്റ്റൈൻ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് മോട്ടിക്കും. അങ്ങനെയാണ് ഇത് മാറുന്നത്. എങ്ങനെ ഇവർക്ക് ഡയബറ്റീസ് മാറുമെന്ന് ഓപ്പറേഷന് മുമ്പ് തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സി പെപ്റ്റൈഡ് ഒന്ന് നോക്കിയാൽ മതി. ഒരു 2.5 മുകളിലാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആൾക്ക് ഡയബറ്റീസ് അതോടൊപ്പം മാറുമെന്ന് ഓപ്പറേഷന് മുമ്പ് തന്നെ പ്രെഡിക്ട് ചെയ്യാം. ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു 250 പേരോളം ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 50% എങ്കിലും, 1/4 എങ്കിലും ഡയബറ്റീസ് ഉള്ളവരായിരുന്നിരിക്കണം. അതെല്ലാവർക്കും മാറിയിട്ടില്ല, സംശയമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ളവർക്ക് ഈ പിന്നെ കോവിഡ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് ലങ് കോംപ്ലിക്കേഷൻസ് ആർ മച്ച് മോർ ഇൻ ഒബീസ് പീപ്പിൾ വിത്ത് കോമോർബിഡിറ്റീസ്. ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് വെരി ലോ, inflammatory response is very high. They can go in for a cytokine storm sometimes. And obesity le pore oru chronic low grade inflammatory response und obesity il itram prashnangal aanu obesity im covid maayittu bandhapeduthunnathu. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം 16 മിനിറ്റ് കഴിഞ്ഞു, തൽക്കാലം ഞാൻ നിർത്താം. ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദാറ്റ് വിൽ പ്രോബബ്ലി ഗിവ് മീ മോർ, ഐ വിൽ ബി ഏബിൾ ടു ഗിവ് മോർ ഇൻഫർമേഷൻ വാട്ട് യു വാണ്ട് അബൌട്ട് ഒബീസിറ്റി. വളരെ വളരെ നന്ദി സാർ. പ്രിയപ്പെട്ട കെ പി ഹരിദാസ് സാർ, അങ്ങയുടെ പ്രതിഭാധനമായ ഈ ഫിഷകുര ജീവിതത്തിൽ നിന്ന്, കുറച്ച് തിരക്കിട്ട സമയത്തിൽ നിന്ന് ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും, അമിതവണ്ണം ഒരു ചെറിയ വണ്ണം അല്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദി.
വളരെ നന്ദി പ്രിയപ്പെട്ട കെ പി ഹരിദാസ് സാർ കുമാർ സാർ അങ്ങയോട് നിരവധി ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ഹരിദാസ് സാർ അങ്ങയോട് ഒരു ചോദ്യം സർ ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ നോർത്ത് ഇന്ത്യക്കാർ ഇങ്ങനെ ചോറൊന്നും അധികം കഴിക്കാറില്ലല്ലോ എന്നാൽ അവർക്കും ഇടയിൽ അമിതവണ്ണം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ അമിതവണ്ണത്തിന് പിന്നെ തടയാൻ പറ്റുന്നതാണോ ആ അമിതവണ്ണം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണോ നല്ലൊരു ചോദ്യമാണ് ഉത്തരമുണ്ട് കാരണം ചോറ് മാത്രമല്ല നമുക്ക് വണ്ണം ഉണ്ടാക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഫാറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി റീസെന്റ് ടൈംസിൽ എടുത്ത് നോക്കിയാൽ ജങ്ക് ഫുഡ് വാങ്ങിക്കാത്ത ഒരു വീടും പുറത്ത് പോയി ഡിന്നർ കഴിക്കാത്ത ഒരു വീടും കേരളത്തില് ഉണ്ടോ എന്ന് സംശയമാണെന്ന് ആ ജങ്ക് ഫുഡിൽ അധികം ഫാറ്റാണ് ഡേർട്ടി ഫാറ്റ് ഇത് തന്നെയാണ് പ്രധാന കാരണം അവര് കഴിക്കുന്ന ചപ്പാത്തി ഗ്ലൈസീമിക് ഇൻഡെക്സ് ചോറിന് വെച്ച് നോക്കുമ്പോൾ അല്പം കുറവാണ് അവരുടെ ചപ്പാത്തി പക്ഷേ ക്വാണ്ടിറ്റി അവർ കഴിക്കുന്നത് ഒരു പക്ഷേ അതോടൊപ്പം ദാലും ദാറ്റ് ഈസ് പൾസസിൽ വരുന്നതാണ് ദാല് ആയിരിക്കും കുറച്ച് പ്രോട്ടീൻ കിട്ടും അധികമായിട്ട് പാലും മോരും തൈരും ഒക്കെ കഴിക്കുന്ന കൂട്ടരാണ് അവര് മീറ്റ് കഴിക്കുന്നവരുണ്ട് നെയ് കഴിക്കുന്നവരുണ്ട് പിന്നെ അവരുടെ റേസിലും അവരുടെ ജീവിത രീതിയിലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഒരു സെഡൻറി ലൈഫായിട്ടുള്ള ഇരിക്കുന്ന സ്ത്രീകളൊക്കെ വണ്ണം വെച്ച് കാണും നോർത്തിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിൽ അങ്ങനെയാണ് ശരിക്കും അവര് എല്ലാ ഫുഡും കഴിക്കും ആൾക്കാൾ കഴിക്കും ആൾക്കാൾ കഴിക്കുന്നവർക്ക് വിശപ്പ് കൂടും അമിതമായിട്ട് കഴിക്കും നമ്മള് മെയിൻ മീൽ എന്ന് പറയുന്ന ഒരു മീല് മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 1200-1500 കാലറി ഒരു ഡിന്നറിന് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ഐറ്റംസും നമുക്ക് കഴിക്കാനുള്ളതാണ് എല്ലാം ടേസ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് കഴിക്കും 1500 കാലറി ഒരു ഡയറ്റിന്ന് തന്നെ നമുക്ക് കിട്ടും നമുക്ക് ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാലറി ഒരു 1200 കാലറി അല്ലെങ്കിൽ 1500 കാലറിക്ക് താഴെ ആയിരിക്കും മൂന്ന് നേരം കൊണ്ട് എനിക്ക് അതിൻ്റെ അത്രയേ ആവശ്യമുള്ളൂ നമ്മളെല്ലാം അറിയുന്നില്ല എടുക്കുന്ന ആഹാരത്തിന്റെ കാലറി കണ്ട് ഇനിയൊരു കാലം വരുന്നത് ഈ ജങ്ക് ഫുഡുകള് കെൻഡക്കി ചിക്കനും മെക്ഡൊണാൾഡ്സും ആയിരിക്കില്ല ഇനി വരുന്നത് കാലറി അളന്നുള്ള പാക്കറ്റ്സ് ആയിരിക്കും യു ഹാവ് എ നോൺ വെജ് ആർ എ വെജിറ്റേറിയൻ പാക്കറ്റ് വിച്ച് കണ്ടെയ്ൻസ് കാലറീസ് 250 കാലറി 500 കാലറി പാക്കറ്റ്സ് ആയിരിക്കും പറഞ്ഞത് കാലറി കൺട്രോൾ ഡയറ്റിന്റെ ഹെൽത്തി ഡയറ്റിന്റെ കാലത്തിലേക്ക് ഒരു ഹെൽത്ത് ഫുഡ് കഫേസിലേക്ക് നാം സ്ലോലി മാറി വരുമെന്നാണ് എൻ്റെ വിശ്വാസം ശരിക്കും അവർക്ക് ഈ കാര്യങ്ങളാണ് പിന്നെ കഴിക്കുന്ന ആഹാരം ചെലവാക്കുന്നത് പോലെ അതുപോലെ ചെലവാകാതെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബീസിറ്റി കൂടും നോർത്തിൽ ഒബീസിറ്റി ഗുജറാത്തിലെ കുറച്ച് കൂടുതലാണ് എസ്പെഷ്യലി ലേഡീസ് അവർ മിൽക്ക് നെയ്യ് അങ്ങനെയുള്ള സംഗതികള് ഫാറ്റി അത് ഫാറ്റി മീൻസ് കൂടുതലാണ് നമ്മളെ അപേക്ഷിച്ച് പ്രോട്ടീൻ അവർക്ക് ഒരു പക്ഷേ ആ കൂട്ടർക്ക് ആവശ്യമുണ്ടാകും 80% ദി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഡെഫിഷ്യൻ്റ് ആണ് പ്രോട്ടീൻ നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് ആൻഡ് ആൾസോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ട് ഇപ്പൊ ആര് നോക്കിയാലും വൈറ്റമിൻ ഡി നോക്കിയാൽ 20 താഴെയാണ് വി ഹാവ് ടു കീപ് ഇറ്റ് അബവ് 30 മിനിമം അപ്പൊ അയൺ കുറവാണ് കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നെല്ലിക്ക പേരയ്ക്ക അയൺ കൂട്ടാനായിട്ട് അങ്ങനെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക അതാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഹരിദാസ് സാർ അങ്ങയുടെ ഒരു ചോദ്യം കൂടി ഉണ്ട് സർ സാർ ഈ ബാരിയാട്രിക് സർജറി അമിതവണ്ണത്തിന് സർജറി ചെയ്യാം എന്ന് അങ്ങ് പറഞ്ഞു എനിക്കും താല്പര്യമുണ്ട് സർജറി വേണം എന്ന് താല്പര്യമുണ്ട് പക്ഷേ അത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതാണോ എത്ര വില വരും അതിന് അത് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും ഞാൻ പലപ്പോഴും അവരോട് പറയാറുള്ളത് അമിതവണ്ണമുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന ഡിസബിലിറ്റീസ് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും അത് കഴിഞ്ഞ് സ്റ്റണ്ട് രണ്ടോ മൂന്നോ സ്റ്റെൻറ് ഇടുന്നതിനും ഒരു കാലത്ത് കൊടുക്കേണ്ടി വരുന്ന തുക ആലോചിച്ചാൽ അതിന്റെ ഒരു അംശമേ ആകുന്നുള്ളൂ ഇതിനെ ചെലവാക്കേണ്ടി വരുന്ന ഒരു സംഗതി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനീസ് ശരിക്കും ഒബീസിറ്റി ഉള്ളവരെ കമ്പൽസറി ആയിട്ട് അവര്
50% the cost കൊടുക്കണം 50% പേഷ്യന്റ് സഹിച്ചോട്ടെ എടുത്തോട്ടെ എന്നിട്ടെങ്കിലും അവർ കമ്പിൽ ചെയ്യണം അവർ ഒബീസിറ്റി ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് യാതൊരു വിധമായ അസുഖങ്ങളും വരത്തില്ല നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്ന് കൊളോണി ക്യാൻസറിനെ കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ട് കൊളോണി ക്യാൻസറിന് പോലും ഒരു കോസാണ് ഒബീസിറ്റി അപ്പോ അങ്ങനെയുള്ള ഒരു രോഗങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി അതിനുവേണ്ടി ചിലവാക്കുന്ന ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി ഒബീസിറ്റി മാത്രമേ ഉള്ളൂ ബി എം ഐ 40 മുകളിലാണ് ജസ്റ്റ് ഓവർ 40 ബി എം ഐ മോർബിഡ് ഒബീസിറ്റി എന്ന് പറയും ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയാം ചെയ്യേണ്ടതാണ് മോർബിഡ് എന്ന് പറയുന്ന നല്ലൊരു വാക്കല്ല അങ്ങനെയുള്ള ഒരാൾക്ക് 45 ബി എം ഐ വരെ ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ ഡയബറ്റീസ് ഇല്ലാത്ത കോ മോർബിഡിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വെയിറ്റ് മാത്രം റെഡ്യൂസ് ചെയ്യാനായിട്ട് സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ഇത് 2 lakhs to 2.5 lakhs ആണ് എന്ന് വെച്ചാൽ അതേസമയം ഇതേ ഓപ്പറേഷൻ ബാംഗ്ലൂരിലെ ബോംബെയിലെ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ 3 to 4 times ആയിരിക്കും വിചാരം സംശയമില്ലാത്ത കാര്യം ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുന്നത് ഇവിടെ ചുവാണ്ടത്താണ് കൊച്ചിയിൽ പോലും അതിൽ കൂടുതൽ ഈസിലി 1 lakh rupees 75 to 1 lakh എക്സ്ട്രാ വരും അതേസമയം ഒബീസിറ്റി ഉള്ള ആൾക്ക് ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് സ്ലീപ്പ് അപ്നിയ ഉണ്ട് നെക്സ്റ്റ് ഡേ തൊട്ട് ഈ മനുഷ്യൻ ഉറങ്ങാൻ തുടങ്ങും അതാണ് അത്ഭുതമാണ് പ്രകൃതിയുടെ ഒബീസിറ്റി കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് ഈ പേഷ്യന്റ് ഉറങ്ങുകയാണ് ആ പേഷ്യന്റിന്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാൻ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം അടൂരാണ് ഗീതാ കൃഷ്ണനാണ് ഇത് ഈ അടുത്ത് കഴിഞ്ഞ ഒരു സംഗതിയാണ് അതിന് 3 lakhs ചാർജ് ചെയ്യുന്നുണ്ട് മിനി ഗാസ്ട്രിക് ബൈപാസ് അതിൽ സ്റ്റൊമക്ക് ചെറുതാകുന്നു സ്മാൾ ഇൻഡസ്ട്രീന്റെ അപ്പർ പോർഷൻ ജജനം എന്ന് പറയുന്ന ഒരു 200 cm ബൈപാസ് അതാണ് ഓപ്പറേഷൻ ഇത് ഇത്രയും ഒബീസിറ്റി ഉള്ള ഒരാൾക്ക് ലാപ്രോസ്കോപ്പിയിലൂടെ 4 holes ഈ സംഗതി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഉള്ള സ്കിൽ സെറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ഒബീസിറ്റി മെറ്റബോളിക് സർജറി ഇതിന്റെ എല്ലാ ടൈപ്പ് സർജറിയും ഞാൻ ചെയ്യുന്നുണ്ട് ലോഡ്സിൽ എല്ലാ ടൈപ്പും ഇതാണ് ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഒബീസിറ്റിയും മെറ്റബോളിക് സർജറിയുമായിട്ട് ഇന്ന് ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത് വരും ഇതാണ് സാർ പ്രിയപ്പെട്ട കെ പി ഹരിദാസ് സാർ അങ്ങയോട് ഒരു ചോദ്യം ഈ ഭക്ഷണമൊക്കെ ഭക്ഷണക്രമം ഒന്ന് കൃത്യമായി നോക്കുകയും സ്ഥിരമായി വ്യായാമം ഒക്കെ ചെയ്തിട്ടും എന്റെ ഈ വയറ് കുംഭ തിരിച്ചു നോർമലായി വരുന്നില്ലല്ലോ സാർ ഇനി ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ അതേ വാക്കുകളാണ് ഞാൻ വായിക്കുന്നത് ഈ ഓപ്പറേഷൻ ചെയ്തത് മാറ്റിയാൽ ക്യാൻസർ പോലെ ഇതും തിരിച്ചു വരുമോ ഓക്കെ ആ ക്വസ്റ്റിന് മുമ്പായിട്ട് ഒരു സംഗതി കോവിഡിന്റെ ഈ കാലത്ത് നമ്മുടെ ഒബീസിറ്റി സർജറിക്ക് ഒരു 50,000 rupees വെച്ച് തീർച്ചയായിട്ടും കുറയ്ക്കാമെന്ന് കൂടി ഞാൻ മനസ്സിൽ വിചാരിച്ചു സ്ലീവ് ഗാസ്ട്രക്ടമി 2 lakhs മറ്റൊരു 2.5 lakhs കുറയ്ക്കാമെന്ന് തീരുമാനിച്ചു വന്ന് ആ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എക്സസൈസും ഡയറ്റും കൊണ്ട് വെയിറ്റ് കുറഞ്ഞു എത്ര കുറഞ്ഞു എന്നുള്ള ഇമ്പാക്റ്റിന്റാണ് നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഏഷ്യൻസിന് പ്രത്യേകിച്ച് മലയാളീസിന് സെൻട്രൽ ഒബീസിറ്റി എന്നൊരു സംഗതി ഞാൻ പറഞ്ഞു കുംഭ ഇല്ലാത്ത ആരും ആൾക്കാരില്ല എനിക്കും ഉണ്ട് ശരിക്കും ഒരു റീസൺ ഈ കുംഭ ഞാൻ അബ്ഡോമിനൽ പ്ലാസ്റ്റിക് കൂടെ ചെയ്യുന്ന ഒരു സർജനാണ് പ്ലാസ്റ്റിക് സർജറി എനിക്ക് ഒരു ഫേവററ്റ് ഏരിയ ആയിരുന്നത് കൊണ്ട് ഇന്നും അത് ചെയ്യുന്നുണ്ട് ഒബീസിറ്റി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ കുംഭ താണിട്ട് സ്കിന്നും ഫാറ്റുമായിട്ട് കൊടുക്കുന്ന കിടക്കുമ്പോൾ ടമ്മി ടക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ അബ്ഡോമിനൽ പ്ലാസ്റ്റിക് ചെയ്യും നമ്മുടെ മലയാളീസിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഈ റെക്ടസ് മസിൽ ഫ്രം ദി സിഫിസ്റ്റേൺ ഇവിടെ നിന്ന് താഴേറ്റം വരെ പിബിക് സിംബൈസിസ് വരെ വരുന്ന ലോങ് മസിൽ രണ്ടും ഇതിന് ഡൈവേരിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ മസിൽ അങ്ങ് മാറും നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴായാലും ഇറ്റ് ഈസ് നോട്ട് വെരി സ്ട്രോങ് അവർ മസിൽസ് ആർ മലയാളീസ് മസിൽസ് ആർ നോട്ട് വെരി സ്ട്രോങ് ലേഡീസിനെ കണ്ടാൽ അറിയാം അവർക്ക് വലിയ ഫാറ്റ് കാണുന്നു പക്ഷെ ഈ മസിൽ മൂവ്സ് അവേ ഫ്രം ദി സെൻട്രൽ ഏരിയ ടു ദി ലാറ്ററൽ സൈഡ് ഇങ്ങനെ തള്ളി വരും സെൻട്രൽ ഒബീസിറ്റിയോടൊപ്പം ഈ ഡൈവേരിക്കേഷനും കൂടി ആകുമ്പോൾ വയറ് വലിയ തള്ളിയിരിക്കും അത് ഡൈവേരിക്കേഷൻ കറക്റ്റ് ചെയ്യണം ലാപ്രോസ്കോപ്പിൽ കറക്റ്റ് ചെയ്യാം ഓപ്പൺ സർജറിയിലും ഈ ഡൈവേരിക്കേഷൻ കറക്റ്റ് ചെയ്യാം ഒരു അബ്ഡോമിനോ പ്ലാസ്റ്റിക് ചെയ്താൽ മതി
പൊതുവെ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ ലൈപ്പോ സക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അൾട്രാസോണിക് ലൈപ്പോ സക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് പോകുന്നതാണ്. നമുക്ക് പലപ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്, മലയാളീസിന് കാണുന്ന ഒരു സംഗതിയാണ്, ശരീരത്തിനനുസരിച്ചാൽ അതിൽ കൂടുതലായിട്ട് കുംഭ കാണുന്നു എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ്, ഒന്ന് സെൻട്രൽ ഒബീസിറ്റി, വി ആർ പ്രോൺ ടു സെക്കൻഡ് ഡൈവേറിക്കേഷൻ ഓഫ് ദി റെക്ടസ് മസിൽ, അതുകൊണ്ട് ഇത് തള്ളി കാണിക്കുന്നു. പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. ആ തിരിച്ചു വരും, ഈ ഒബീസിറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സർജറികൾ ഉണ്ട്. സ്ലീവ് ഗാസ്ട്രെക്ടമി ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞാൽ, അൺലെസ് ദി പേഴ്സൺ ഈസ് ഡെഫിനിറ്റ് അബൌട്ട് വാട്ട് ഈസ് ഈറ്റിംഗ്. സപ്പോസ് ഒരു സ്ലീവ് ഗാസ്ട്രെക്ടമി ചെയ്ത് അയാള് ദിവസം 2 കാഡ്ബറി ചോക്ലേറ്റ്സും 2 സ്ലൈസ് ചീസും മധുരങ്ങളും ചീസും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാലറി കൂടുന്നു. ഈ കാലറിയാണ് കൺവേർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഡയറ്റിനെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം. ലോ കാലറി ഡയറ്റ്, യു ക്യാൻ ടേസ്റ്റ് എവറിഥിങ് ബട്ട് ദി ക്വാണ്ടിറ്റി മസ്റ്റ് ബി ലിമിറ്റഡ് ആൻഡ് യു മസ്റ്റ് നോ ദി ടോട്ടൽ ക്വാണ്ടിറ്റി യു ആർ കൺസ്യൂമിങ്. ഒന്ന്, പിന്നെ സർജറിയുടെ തന്നെ ഒരു പോരായ്മയായിട്ട് പണ്ട് കാലത്ത് വന്നിരുന്ന Roux-en-Y ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറഞ്ഞ് സ്റ്റൊമക്കിന് ഒരു ചെറിയൊരു 45 mL ഒരു ബൾബ് പോലെ ഒരു ഇത് മാത്രമായിട്ട് മാറ്റിയിട്ട് അനാസ്റ്റമോസ് ചെയ്യുന്നു. അതില് ഡിസ്റ്റൽ സ്മാൾ ബവലില് പ്രഷർ ഇല്ലാത്തത് കൊണ്ട് അത് ഡയലേറ്റ് ചെയ്യുകയും ഇവർ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ഇടവരുകയും ചെയ്യുന്നു. അതേസമയം മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസിന് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഒരു 10-15 വർഷം വരെയുള്ള ആൾക്കാരുണ്ട്. ചെറിയൊരു വ്യത്യാസം വരും തീർച്ചയായിട്ടും, അത് എക്സസൈസ് കൊണ്ട് മാറ്റാവുന്നതാണ്. 90% ആൾക്കാരിലും ഒരു 10% 10 ഇയേഴ്സിൽ ചിലപ്പോൾ ഇത് വരാം, പക്ഷെ അത് കറക്റ്റബിൾ ആണ്. വീണ്ടും ഇപ്പൊ സ്ലീവ് ഗ്യാസ്ട്രക്ടമി ചെയ്ത ഒരാൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം, മിനി ഗ്യാസ്ട്രിക് ബൈപാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒബീസിറ്റി വന്നാൽ, ഒന്ന്, ഒരു പക്ഷേ ഡയബറ്റീസ് വന്നാൽ, അധികം ആഹാരം കഴിച്ച് ഡയബറ്റീസ് വന്നാൽ, ഫാമിലി ടെൻഡൻസി അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ട്, ഇദ്ദേഹത്തിന് ഡയബറ്റീസ് വന്നാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് റെക്കറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, വളരെ കുറവാണ്, 10% താഴെയാണ്. താങ്ക് യു വെരി മച്ച് സാർ. പ്രിയരെ, നമ്മുടെ സമയം ഏറെ അതിക്രമിച്ച് മുന്നോട്ട് പോയി, പക്ഷെ ചോദ്യങ്ങളുടെ ഗൗരവവും താളവും ഒക്കെ നമ്മെ അറിയിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് കേരളം നൽകിയ 2 പ്രതിഭകളെ നമുക്ക് അടുത്തറിയാൻ കുറച്ചു നേരം അവരോടൊപ്പം സമയം പങ്കുവയ്ക്കാൻ ഇന്ന് IMA ആരോഗ്യം ആനന്ദം എന്ന ഈ പരിപാടിയിലൂടെ സാധിച്ചു. ഈ പങ്കെടുത്ത 2 മഹത് വ്യക്തികൾക്കും, കുമാർ സാറിനും KP ഹരിദാസ് സാറിനും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേര്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ശാഖയുടെ പേര്, മലയാളികളുടെ പേര്, നിങ്ങളുടെ ഈ ധന്യമായ ജീവിതത്തിനും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സ്നേഹം, സഹകരണം, പരിചരണം, കരുത്ത്, കരുതൽ എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇവിടെ നേരിട്ടെത്തി നൽകിയ അറിവിനും ഞങ്ങളോടൊപ്പം ഇടപെട്ടതിനും ഹൃദയം നിറഞ്ഞ നന്ദി സാർ. എല്ലാവരുടെയും പേരിലുള്ള നന്ദി, പ്രിയപ്പെട്ട ഹരിദാസ് സാർ, പ്രിയപ്പെട്ട കുമാർ സാർ, എല്ലാവിധ നന്ദി, എല്ലാവിധ ഭാവങ്ങളും.